നടന് വിസ്മയമായ മമ്മൂട്ടിയുടെ 68-ാം പിറന്നാൾ ദിനമായ ഇന്ന് സോഷ്യൽ മീഡിയയും താരങ്ങളും അദ്ദേഹത്തിന് ആശംസ അറിയിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മമ്മൂട്ടിയെ കാണാനും ആശംസ കൈമാറാനുമായി ആരാധകർ നേരിട്ടെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ ഗേറ്റിനരികിൽ എത്തിയായിരുന്നു ആരാധകർ തടിച്ചുകൂടിയത്. ഇക്കവിളിയായിരുന്നു അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നത്. മുറ്റത്ത് ഉണ്ടായിരുന്ന രമേഷ് പിഷാരടിയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയത്. വീടിനകത്തു നിന്നും ഇക്ക പുറത്തു വരുന്നതിനായി കാത്തിരിക്കുകയാണ് താനെന്നായിരുന്നു പിഷാരടി വീഡിയോയിൽ പറഞ്ഞത്. മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ പുറത്തു വന്ന സർപ്രൈസുകളെ കുറിച്ചുമുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് രമേഷ് പിഷാരടിയും ആരാധകർക്ക് വിരുന്നുമായി എത്തിയത്. വീടിനകത്തെ ആഘോഷങ്ങളിലാണ് ഇക്കയെന്നും ഇപ്പോൾ തന്നെ പുറത്തു വരുമെന്നും പിഷാരടി പറഞ്ഞിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ മമ്മൂട്ടിയും ഫേസ്ബുക്ക് ലൈവിൽ ജോയിൻ ചെയ്തിരുന്നു. പിറന്നാൾ ആശംസ അറിയിച്ചതിന് പിന്നാലെയാണ് ഗാനഗന്ധർവന്റെ ട്രെയിലർ പുറത്തുവിട്ടത്. ഗേറ്റിന് മുന്നിലത്തെ ആൾക്കൂട്ടത്തെ അമ്പരപ്പോടെ നോക്കിയ താരത്തെയും വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്ക് ഇക്ക വരികയാണ്. നമ്മുടെ ഇക്ക ഇക്ക ഒരു നിമിഷം ട്രെയിലർ ഇറങ്ങുകയാണ്. നമുക്ക് എത്തി നമ്മുടെ കുഴപ്പമില്ല. മോനെ താഴെ ഇറങ്ങണാ, കേറില്ല കേട്ടോ മോനെ. ആരാധക പിന്തുണയുടെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് മമ്മൂട്ടി. പതിവിൽ നിന്നും വ്യത്യസ്തമായി മോഹൻലാൽ ആരാധകരും ഇത്തവണ മമ്മൂട്ടിക്ക് ആശംസ അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെങ്ങും മമ്മൂട്ടി നിറഞ്ഞു നിൽക്കുകയാണ്. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും നേരിട്ട് ആശംസ അറിയിക്കുന്നതിനായി ആരാധകർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഗേറ്റിന് പുറത്ത് വെച്ചായിരുന്നു ആരാധകരുടെ സ്നേഹ പ്രകടനങ്ങൾ. പുറത്തേക്ക് ഇറങ്ങി വന്ന മമ്മൂട്ടി ആരാധകരെ കൈവീശി കാണിച്ചിരുന്നു. മിമിക്രി വേദികളുടെ തുടക്കം കുറിച്ച് അഭിനയ നേതാവായി മാറിയ രമേഷ് പിഷാരടി പഞ്ചവർണ തത്തയിലൂടെയാണ് സംവിധാനത്തിലും പരീക്ഷണം നടത്തിയത്. മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കുന്ന ഗാനഗന്ധർവന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സിനിമയുടെ ട്രീസർ എത്തിയത്. മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ ട്രെയിലർ പുറത്തുവിടുമെന്ന് സംവിധായകൻ തന്നെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയായിരുന്നു പിഷാരടി ട്രെയിലർ പുറത്തുവിട്ടത്. മെഗാസ്റ്റാറിന്റെ പിറന്നാൾ ദിനത്തിലെ ആദ്യ സർപ്രൈസ് ആയിരുന്നു ഗാനഗന്ധർവന്റെ ട്രെയിലർ. നേരത്തെ അറിയിച്ച പോലെ തന്നെ കൃത്യസമയത്ത് ട്രെയിലറുമായി പിഷാരടി എത്തിയിരുന്നു. മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ച ഫേസ്ബുക്ക് ലൈവിലെത്തിയായിരുന്നു അദ്ദേഹം ട്രെയിലർ പുറത്തുവിടുന്നതിനെ കുറിച്ച് വ്യക്തമാക്കിയത്. ആന്നോ ജോസഫ് ഉൾപ്പെടെ നിരവധി പേരായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നത്. സിനിമയുടെ ട്രെയിലർ മാത്രമല്ല പിഷാരടിയുടെ ഫേസ്ബുക്ക് ലൈവും ഇതിനകം തന്നെ തരംഗമായി കഴിഞ്ഞിട്ടുണ്ട്. വെബ് ഡെസ്ക് സത്യമായി ന്യൂസ്.